നമസ്കാരം. ആദ്യമേ ഒരു ക്ഷമാപണത്തോടെയാണ് ഈ വീഡിയോ തുടങ്ങുന്നത്. കാരണം ഞാൻ ഏകദേശം എനിക്ക് തോന്നുന്നു രണ്ടോ മൂന്നോ ആഴ്ച മുൻപ് ഒരു സഹോദരി, നമ്മുടെ എല്ലാം ഒരു സഹോദരിയായിട്ടുള്ള ഷഫീന ബീവി എന്ന് പറയുന്ന ഒരു മുസ്ലിം സ്ത്രീ, മുസ്ലിം സഹോദരി, ആ സഹോദരിയെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എന്നും പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ഇറക്കിയിരുന്നു. എനിക്ക് തോന്നുന്നു രണ്ടു മൂന്ന് ആഴ്ച മുൻപാണ്, അതിൻ്റെ തീയതി ഞാൻ മറന്നുപോയി. പിന്നീട് ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് നമ്മുടെ ചാനലിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. കാരണം എന്തെന്നറിയാമോ, ഇവരുമായിട്ട് എനിക്ക് ഒരു വിധത്തിലുള്ള ബന്ധമോ അതല്ലെങ്കിൽ ഒരു പരിചയമോ, ലാഞ്ചന പോലും പരിചയത്തിൽ ഇല്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. എന്നിരുന്നാലും ഇവർ കൃത്യമായിട്ടും ഇവരുടെ ചാനലിൽ ഈ പറയുന്ന SDP പോപ്പുലർ ഫ്രണ്ട് പോലുള്ള മുസ്ലിം കൊടും ഭീകര സംഘടനകൾക്കെതിരായിക്കോട്ടെ, ഇനി വേണ്ട ഇവരുടെ മതത്തിലുള്ള ഈ മതം തിന്നുകൊണ്ട്, ഈ മതം പുഴുങ്ങി തിന്നുകൊണ്ട് ജീവിക്കുന്ന ഈ ഉസ്താദ് വർഗത്തിനെതിരെയും അതല്ലെങ്കിൽ മദ്രസ പീഡകർക്കെതിരെയും, എന്ന് വേണ്ട ഇവരുടെ മതത്തിൽ ഇവർ വിശ്വസിക്കുന്ന ഇവർ ഇന്നും മുസ്ലിം തന്നെയാണ് എന്ന് തന്നെയാണ് അവർ എപ്പോഴും അവകാശപ്പെടാറ്. കാരണം അവർ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു, എന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു, ജാമിദ ടീച്ചറെ ഞാനൊരു മുസ്ലിം തന്നെയാണ് ഇപ്പോഴും എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ അവരിട്ട ഒരു വീഡിയോ ഒക്കെ ഞാൻ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ മുസ്ലിം മതവിശ്വാസ പ്രകാരമുള്ള ആൾ തന്നെയാണെന്ന് നമുക്കിവിടെ പറയേണ്ടി വരുന്നു. അത്തരത്തിലുള്ള ആ ഷഫീന ബീവിയെ പിന്തുണയ്ക്കേണ്ടത് ഓരോ ദേശ സ്നേഹിയുടെയും അതല്ലെങ്കിൽ ഈ രാജ്യത്ത് മുസ്ലിം ഭീകരവാദം, മുസ്ലിം ഇസ്ലാമിക ജിഹാദിസം, മുസ്ലിം ഭീകരതയുടെ ഹബ്ബായി മാറിയിരിക്കുന്ന ഈ കേരളം, ഇവിടെ ഇരിക്കുന്ന ഓരോ ദേശ സ്നേഹികളും ഭാരതീയനും നമ്മുടെ നാടിന്റെ സംരക്ഷണത്തിന് വേണ്ടി പോലും മുന്നിട്ടിറങ്ങി വന്നുകൊണ്ട് ഇവരെ പിന്തുണയ്ക്കണം എന്ന രീതിയിലായിരുന്നു ഞാൻ ആ വീഡിയോ ചെയ്തത്. പക്ഷേ പിന്നീട് ഇവരുടെ ഓരോ പ്രവൃത്തിയും ഓരോ വാക്കുകളും കേട്ട് കഴിഞ്ഞാൽ ഇവർ പിന്തുണയ്ക്കപ്പെടേണ്ട ഒരു സഹോദരി അല്ല എന്ന് എനിക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്തത്. പിന്നീട് ഞാൻ നിങ്ങൾക്ക് മുൻപിൽ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഒരു മറ്റൊരു വീഡിയോ ചെയ്യാതിരുന്നത് ഓ അവരെങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെ എന്ന് കരുതിക്കൊണ്ട് മാത്രമായിരുന്നു. പക്ഷേ എനിക്കിവിടെ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. അത് ചോദിക്കാനുള്ളത് ജോസഫ് മാഷിന്റെ കൈവെട്ടിയ, വേണ്ട നുപൂർ ശർമ്മ വിഷയത്തിൽ നുപൂർ ശർമ്മയുടെ തലയെടുക്കണമെന്ന് ആഹ്വാനം ചെയ്ത, ഇനി അവരുടെ ആ പ്രസ്താവനയ്ക്കെതിരെ രണ്ടു മൂന്ന് ആളുകളെ വളരെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ ഇവിടത്തെ മുസ്ലിം കൊടും ഭീകര വർഗത്തോടാണ്. എല്ലാ മുസ്ലിം സഹോദരങ്ങളും ഈ മുസ്ലിം കൊടും ഭീകര വർഗത്തിൽ പെട്ടവരല്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഈ മുസ്ലിം കൊടും ഭീകര വർഗത്തെ ഇവർ തന്നെ എതിർക്കാത്തിടത്തോളം കാലം, വിമർശിക്കാത്തിടത്തോളം കാലം, ഒറ്റപ്പെടുത്താത്തിടത്തോളം കാലം ഈ പറയുന്ന എല്ലാ മുസ്ലിങ്ങളും തുല്യരാണോ എന്ന് ആരെങ്കിലും സംശയിച്ചു കഴിഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്താനും ആവില്ല. നമ്മൾക്കറിയാം SDP പോപ്പുലർ ഫ്രണ്ട് പോലുള്ള സംഘടനകൾ, അവർ കൃത്യമായിട്ട് രാജ്യദ്രോഹ സംഘടനകളാണ്, മുസ്ലിം ഭീകരന്മാരാണ് എന്ന് നമ്മുടെ കേരള ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി തന്നെയാണ് അഭിപ്രായപ്പെട്ടത്. എന്നിട്ടും ആ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ, ആ സംഘടനയെ മനസ്സുകൊണ്ട് സ്നേഹിക്കുന്നവർ ആവുമ്പോൾ ഏതെങ്കിലും ഒരാൾ സംശയിക്കുകയാണ് ഇവിടുത്തെ മുസ്ലിങ്ങളെല്ലാം നമ്മുടെ ഈ രാജ്യം ഇസ്ലാമിക രാജ്യമായി മാറണമെന്നും ഇവിടെ ശരീഅത്ത് നിയമപ്രകാരം കൊണ്ടുവരണമെന്നും ആഗ്രഹിക്കുന്ന രീതിയിൽ ഇവരുടെ കിതാബിൽ, ഇവരുടെ മഹാഗ്രന്ഥത്തിൽ കാണുന്നിടത്ത് വെച്ച് കാഫിറിനെ കൊല്ലണമെന്നും വിശ്വസിക്കുന്ന അക്കൂട്ടരുടെ, ഈ SDP പോപ്പുലർ ഫ്രണ്ട് പോലുള്ള മതഭീകരന്മാരുടെ കൂടെയാണെങ്കിൽ ഒരിക്കലും നമ്മൾക്ക് ആ നിൽക്കുന്ന, മനസ്സുകൊണ്ട് പോലും നിൽക്കുന്ന മുസ്ലിംമാരെ മുസ്ലിം സഹോദരൻ എന്ന് വിളിക്കാൻ പറ്റില്ല, അവരെ ഭീകരന്മാർ എന്ന് തന്നെ അക്ഷരം തെറ്റാതെ വിളിക്കാനാവുകയുള്ളൂ. അത്തരത്തിൽ നിലകൊണ്ടിരുന്ന ഈ ഷഫീന ബീവി കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് അവർ ചെയ്ത ആ വീഡിയോ. ആ വീഡിയോയുടെ ഓഡിയോ നിങ്ങൾ കൃത്യമായിട്ടും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ്. ഈ വ്യഭിചാരവും വേലിചാട്ടും ഒക്കെ ഈ നിരീശ്വരവാദികളല്ല ആദ്യം തുടങ്ങിയത്. 1400 വർഷങ്ങൾക്ക് മുൻപ് നിന്റെ എന്താ അവന്റെ പേരെന്തുവാ, മമ്മദോളി, അവന്റെ തള്ളയാണ് തുടങ്ങി വെച്ചത്. ആരിൽ നിന്നോ ഉണ്ടായ ഗർഭം, അത് 4 വർഷമായി എന്റെ വയറ്റിൽ കിടക്കുന്ന ദിവ്യ ഗർഭം എന്ന് പറഞ്ഞ് നാട്ടുകാർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്ത ആദ്യത്തെ വെടി ആമിനെയാണ്. ആ വെടിച്ചു തള്ളക്കുണ്ടായ മകൻ അതിനേക്കാൾ വലിയ വ്യഭിചാരിയ. അപ്പൊ ഈ വ്യഭിചാരം എന്ന ഒരു സിസ്റ്റം തന്നെ ലോകത്തിന് സംഭാവന ചെയ്ത് നിന്റെ മതമാണ്. നീ വിശ്വസിക്കുന്ന നിന്റെ മതം, ആ മതത്തിൽ ഇങ്ങനെ ഒരു വ്യഭിചാരം ഉണ്ട് എന്നുള്ളത് കൃത്യമാണ്. അതിനനുബന്ധമായി അടുത്തെന്താ നടന്നെ, അമ്മയുടെ വയസ്സുള്ള ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുകയാണ്. തെറ്റല്ല, നല്ല കാര്യമാ. അമ്മയുടെ പ്രായമുള്ള ഒരുത്തിയെ കല്യാണം കഴിച്ചു. ഞാൻ വിചാരിച്ചു ഇയാൾ ഭയങ്കര നവോത്ഥാന നായകനാണ്, അതൊരു വലിയ കാര്യമാണ്. മാത്രമല്ല 2 വിവാഹം കഴിച്ച് നഷ്ടപ്പെട്ടു പോയി, 3ാമത്തെ വിവാഹത്തിലാണ് ഇവരൊക്കെ കിട്ടുന്നത്. പെൺ
കേട്ടല്ലോ, അവരുടെ ആ ഓഡിയോ ശബ്ദം കേട്ടല്ലോ. കാരണം വീഡിയോ നമുക്ക് കൂടെ പൂർണ്ണമായിട്ട് ഇടാൻ പറ്റില്ല, ചിലപ്പോൾ കോപ്പിറൈറ്റ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അവരുടെ ഓഡിയോ കൃത്യമായിട്ട് നിങ്ങളെ ഞാൻ കേൾപ്പിച്ചത്. ഈ ഓഡിയോയിൽ ഇവർ പറയുകയാണ് കൃത്യമായിട്ടും ഈ ലോക മുസ്ലിം സമൂഹത്തിന്റെ ഒന്നടങ്കം ആചാരപ്രകാരം അതല്ലെങ്കിൽ ആരാധിക്കുന്ന പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ഉമ്മയെ, ആമിന എന്നാണ് പേര് എനിക്ക് തോന്നുന്നു ഇവർ പറയുന്നത്, ഈ ആമിന എന്ന് പറയുന്ന പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ഉമ്മയെ ഡിച്ചി തള്ള എന്നാണ് ഇവർ സൂചിപ്പിക്കുന്നത്. അതായത് വെടിച്ചി എന്ന് പറഞ്ഞാൽ എന്താണ്, ഏതാണ് ഭാഷ, എന്തിനാണ് ഉപയോഗിക്കുന്നത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അത്രം ഏറ്റവും കൂടുതൽ 1400 വർഷങ്ങൾക്ക് മുൻപ് വലിയ ഒരു വെടിച്ചി ആയിരുന്നു എന്ന രീതിയിൽ ഇവർ പറയുന്നു. ആ വെടിച്ചിയുടെ, അതായത് പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ വേശിയുടെ, വെടിച്ചി എന്ന് പറഞ്ഞാൽ വേശ്യ എന്ന് തന്നെയാണ് യഥാർത്ഥത്തിലുള്ള മലയാള വാക്ക്. അത്തരത്തിലുള്ള അവരുടെ മകനാണ് മുഹമ്മദ് നബി എന്ന് പറഞ്ഞ ഇവരുടെ ഈ വാക്കുകൾക്കെതിരെ എന്താണ് ഇവിടത്തെ രാജ്യദ്രോഹികളായിട്ടുള്ള അല്ലെങ്കിൽ ജോസഫ് മാഷിന്റെ കൈവെട്ടിയ, എന്തിനാ ജോസഫ് മാഷിന്റെ കൈവെട്ടിയത്, ജോസഫ് മാഷിന്റെ കൈവെട്ടിയത് അദ്ദേഹം തയ്യാറാക്കിയ ഒരു ചോദ്യ പേപ്പറിൽ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിന്റെ പേര് കടന്നു വന്നു എന്ന ചെറിയ ഏറ്റവും ലളിതമായിട്ടുള്ള, കാരണം മുഹമ്മദ് എന്ന ഒരുപാട് ആളുകൾക്ക് നാമമുണ്ട്, അത്തരത്തിൽ അദ്ദേഹം തയ്യാറാക്കിയ ചോദ്യ പേപ്പറിൽ മുഹമ്മദ് എന്ന് പറയുന്ന നാമം കടന്നു വന്നത് കൊണ്ടാണ് ഇത് പ്രവാചക നിന്ദയാണെന്ന് അങ്ങോട്ട് വാഴ്ത്തിക്കൊണ്ട് കുപ്രചരണം അഴിച്ചു വിട്ടുകൊണ്ട് ഇവർ എല്ലാ കാലത്തും ചെയ്യുന്ന രീതിയിൽ തന്നെ ആ പാവം പിടിച്ച മനുഷ്യന്റെ കാലും കൈയും ഒക്കെ വെട്ടിയതും പിന്നെയോ അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു മുഴം തോർത്തിൽ തൂങ്ങി മരിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചതും അദ്ദേഹത്തിന്റെ ജോലി കളയിച്ചതും എന്നിട്ട് ആ കേസിൽ ശിക്ഷ കിട്ടിയിട്ടുള്ള ഈ മുസ്ലിം കൊടും ഭീകരന്മാർ ഇറങ്ങി വരുന്ന ചിത്രം ഒക്കെ ഇന്നും ഒരു മലയാളിയുടെയും മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല. മാത്രമല്ല പിന്നീട് അങ്ങോട്ട് എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് കൊടും ഭീകര സംഘടനയിലുള്ള ആളുകൾ കൊലപ്പെടുത്തിയ ആളുകളുടെ ആ കൊലപ്പെടുത്തിയ രീതി, ആ നിഷ്ഠൂരതയും ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയ നമ്മൾക്കറിയാം ഇവർ എന്തുകൊണ്ടാണ് ഈ സ്ത്രീക്കെതിരെ ഒരു നടപടി പോലും, ഒരു ചെറുവിരൽ പോലും അനക്കാത്തത് എന്ന് ചോദിക്കേണ്ടി വരുന്നു. കാരണം നമ്മൾക്കറിയാം ബി ജെ പിയുടെ കേന്ദ്ര സ്പോക്സ് പേഴ്സൺ ആയിട്ടുള്ള നുപൂർ ശർമ്മ, അവർ ഒരു ഡിബേറ്റിൽ പങ്കെടുക്കുന്ന സമയത്ത് ശിവലിംഗത്തെ കുറിച്ച് വളരെ ആഭാസകരമായ രീതിയിൽ സംസാരിക്കുന്ന ഒരു മുസ്ലിം ഭീകരൻ, പോപ്പുലർ ഫ്രണ്ട് മുസ്ലിം ഭീകരൻ, ആ ഭീകരന് മറുപടി കൊടുത്തപ്പോൾ കൃത്യമായിട്ടും ഇവരുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുള്ള ചില കാര്യങ്ങൾ അവർ പച്ചയ്ക്ക് ചോദിച്ചു. ആ പച്ചയ്ക്ക് ചോദിച്ചത് ഇത് തന്നെയായിരുന്നു, 6 വയസ്സുകാരി ആയിഷയെ വിവാഹം കഴിക്കുകയും 9 വയസ്സിൽ ദാമ്പത്യം തുടങ്ങുകയും ചെയ്ത ആളല്ലേ എന്ന രീതിയിൽ കൃത്യമായിട്ടും ഇവരുടെ ഹദീസുകളെയും ആയത്തുകളെയും ഒക്കെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് നുപൂർ ശർമ്മ ഈ ഡിബേറ്റിൽ ചോദിച്ചപ്പോൾ അതിനെ പ്രവാചക നിന്ദയാക്കി വാഴ്ത്തിക്കൊണ്ട് ഇവർ ആക്രമണം അഴിച്ചു വിട്ടു. മാത്രമല്ല അതിൽ 2-ലധികം ആളുകളുടെ ജീവൻ പോയി, അതിനിഷ്ഠൂരമായി തന്നെ വെട്ടിയും കുത്തിയും കൊന്നു മുസ്ലിം ഭീകരന്മാർ ഈ ഒരു നുപൂർ ശർമ്മ വിഷയത്തിൽ മാത്രം. പക്ഷേ നുപൂർ ശർമ്മ വിഷയം കോടതിയിൽ എത്തിയപ്പോൾ കൃത്യമായിട്ട് കോടതിയിൽ തന്നെ നുപൂർ ശർമ്മ അവരുടെ വാദങ്ങൾ കൃത്യമായിട്ടും പറഞ്ഞു. മാത്രമല്ല നുപൂർ ശർമ്മ അന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, കാരണം എന്തെന്നറിയാമോ, അന്ന് ഞാൻ ഡിബേറ്റിൽ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ ഉള്ളതാണെന്നും അത് പൂർണ്ണമായിട്ടും ഞാൻ കോടതികളിൽ വായിക്കപ്പെടും, കോടതിയെ കൊണ്ട് തന്നെ വായിപ്പിക്കും, അതിനുള്ള അവസ്ഥ നിങ്ങൾ വരുത്തരുതെന്ന് നുപൂർ ശർമ്മ പറഞ്ഞപ്പോൾ ലോകം മുഴുവൻ ഈ കിതാബിൽ ഇതൊക്കെ ഉണ്ട് എന്നുള്ളത് അറിയുമെന്ന് കണ്ടപ്പോൾ ഈ മുസ്ലിം ഭീകരവർഗം തൽക്കാലം ഒന്ന് അടങ്ങി, ആ കേസ് ഇന്നും എവിടെയോ എത്തി നിൽക്കുന്നു എന്നത് മാത്രമേ പറയാനാവുകയുള്ളൂ. ഒരു ദിവസം പോലും അവരുടെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കപ്പെട്ടില്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ്, രസകരമായിട്ടുള്ള കാര്യങ്ങൾ കൂടിയാണ്. കാരണം ഉള്ള കാര്യം പറയുന്ന, ഇവരുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉള്ള കാര്യം പറഞ്ഞത് മാത്രമേ നുപൂർ ശർമ്മ ചെയ്ത കുറ്റമുള്ളൂ എന്ന് കോടതിക്ക് പോലും ഒരുപക്ഷെ ബോധ്യപ്പെട്ടിട്ടുണ്ടായിരിക്കാം. എന്തായാലും ആ കേസ് അങ്ങനെ നടക്കുന്നു. അപ്പൊ നുപൂർ ശർമ്മയുടെ തലയെടുക്കണം എന്ന് പറഞ്ഞ ജോസഫ് മാഷിന്റെ കൈവിട്ടിയ ഇനി വേണ്ട ഫ്രാൻസിലായിക്കോട്ടെ മറ്റ് വിദേശ രാജ്യങ്ങളിലായിക്കോട്ടെ ഒട്ടനവധി കൊലപാതകങ്ങൾ, കൊടും ക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങൾ അഴിച്ചു വിട്ടിട്ടുള്ള മുസ്ലിം ഭീകരന്മാർക്ക് എന്തേ ഈ പറയുന്ന ഷെഫീന ബീവി എന്ന് പറയുന്ന ഈ സ്ത്രീ പറഞ്ഞ കാര്യങ്ങൾക്കെതിരെ ചെറുവിരൽ പോലും അനക്കാൻ ഇതുവരെ കഴിയാത്തത് അവിടെയാണ് നമ്മൾ പറയേണ്ടത്. ഈ ഷെഫീന ബീവി തന്നെ പല സമയത്തും അവകാശപ്പെട്ടിട്ടുണ്ട് അവരൊരു മുസ്ലിം സ്ത്രീയാണെന്നും, അതുകൊണ്ട് തന്നെ ആ മുസ്ലിം സ്ത്രീ ആയതുകൊണ്ടാണോ നിങ്ങൾ ഇവർക്കെതിരെ ഒരു ചെറുവിരൽ അനക്കാത്തത്, കാരണം ജോസഫ് മാഷ് ഒരു ക്രൈസ്തവനായിരുന്നു, നുപൂർ ശർമ്മ ഒരു ഹിന്ദു ആയിരുന്നു, ഇതൊരു സംഘ ബി ജെ പി പ്രവർത്തകനോ വേണ്ട ക്രൈസ്തവരോ ആണ് പറഞ്ഞത് ചെയ്തത് എങ്കിൽ നിങ്ങൾ അവരുടെ കൈയും കാലും തലയും ഒക്കെ വെട്ടിയിട്ടുണ്ടാവും. അതിന്റെ പേരിൽ നമ്മുടെ ഭാരതത്തിലായിക്കോട്ടെ ഇനി വേണ്ട ലോകം ഒന്നടങ്കമായിക്കോട്ടെ കലാപം അഴിച്ചു വിട്ടിട്ടുണ്ടായിരിക്കുമെന്ന് ഏതൊരു അന്നം കഴിക്കുന്നവനും മനസ്സിലാക്കാം. പക്ഷെ
പക്ഷെ ഞമ്മന്റെ മതത്തിലുള്ള ഒരാൾ തന്നെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ മിണ്ടാട്ടമില്ല, നിങ്ങളുടെ വായിൽ പഴമാണോ, ഇങ്ങനെ നൂറ് നൂറ് ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കാനാവില്ല. നമ്മൾ ഒരുപാട് മതവിമർശകരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ ജാമിദ ടീച്ചർ ആയിക്കോട്ടെ, ജബ്ബാർ മാഷ് ആയിക്കോട്ടെ, സെബാസ്റ്റ്യൻ പുന്നക്കൽ ആയിക്കോട്ടെ, ഇവരൊക്കെ കൃത്യമായിട്ട് മതത്തെ വിമർശിക്കുന്നത് അടിസ്ഥാനപരമായിട്ടുള്ള പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ സെബാസ്റ്റ്യൻ പുന്നക്കൽ 2, 3, 4 മണിക്കൂർ തുടർച്ചയായി നടത്തുന്ന ആ ഡിബേറ്റുകളിലൊക്കെ ഓരോ ഇസ്ലാമിക പണ്ഡിതന്മാരും തോറ്റോടുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ജബ്ബാർ മാഷിന്റെ മുന്നിലും ജാമിദ ടീച്ചർക്ക് മുൻപിലും ഈ പ്രമാണങ്ങളെ അടിസ്ഥാനപ്പെടുത്തി സംസാരിക്കുന്നത് കൊണ്ട് തന്നെ ഇവരുടെ ഈ സുഡാപ്പി വർഗങ്ങൾ ന്യായീകരിക്കാൻ വന്നാൽ ആ ന്യായീകരണം 8 നിലയിൽ പൊട്ടിക്കൊണ്ട് കണ്ടം വഴി ഓടുന്നത് നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഈ ഷെഫീന ബീവി എന്ന് പറയുന്ന ഈ സ്ത്രീയുടെ വായിൽ നിന്നും ഈ മേഡത്തിന്റെ വായിൽ നിന്നും വരുന്ന വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം പോലും കഴിക്കില്ല. അത്രയ്ക്കും അസഭ്യകരമായിട്ടുള്ള സംസാര രീതിയാണ് ഇവർ പുലർത്തുന്നത് എന്ന് പറയാതിരിക്കാനാവില്ല. പിന്നെ ഇവർ പറഞ്ഞ ഇവർ അവകാശപ്പെട്ട പോലെ ജാമിദ ടീച്ചറെ ഞാൻ മതം വിട്ടിട്ടില്ല, ഞാനിപ്പോഴും മുസൽമാനാണ് എന്ന് പറയുന്ന, മുസ്ലിം സ്ത്രീയാണ് എന്ന് പറയുന്ന ഇവരോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് എത്ര ഭർത്താക്കന്മാരുണ്ട് എന്ന് എനിക്ക് അറിയില്ല. കാരണം ഇന്ന് നിങ്ങളുടെ കൂടെ ജീവിക്കുന്നത് ലിവിംഗ് ടുഗദറിലുള്ള ഒരു വിനീത് എന്ന് പറയുന്ന ഒരാളാണ് എന്നാണ് എന്റെ ചെറിയ അറിവിൽ എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെ നിങ്ങളൊരു മുസ്ലിം സ്ത്രീ ആണെങ്കിൽ, നിങ്ങൾ ഈ ഇങ്ങനെ ഒരു വിശ്വാസ പ്രകാരം പോകുന്ന ആളാണെങ്കിൽ, നിങ്ങൾക്ക് ഇങ്ങനെ ലിവിംഗ് ടുഗദർ പ്രകാരം ജീവിക്കാനാവുമോ? അതും ഒരു വിഗ്രഹാരാധന അതല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസ പ്രകാരമുള്ള മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിനീത് എന്ന് പറയുന്ന ആളുമായി നിങ്ങൾക്ക് ഇങ്ങനെ ബന്ധം കൊണ്ടുപോകാൻ പറ്റുമോ എന്നതിന്റെ ഒരു സംശയമാണ് കേട്ടോ. ഇനി എന്തോ ആയിക്കോട്ടെ, ഇവർ യുക്തിവാദിയല്ല എന്ന് ഇവർ പറയുന്നു, മതം വിട്ടവളല്ല എന്നിവർ പറയുന്നു. അപ്പോൾ മതം ഉള്ളവൾ തന്നെയാണ് ഈ മേഡം എന്നുള്ളത്, ഈ ഷെഫീന ബീവി എന്നുള്ളത് ഇവിടെ നമുക്ക് പറയാതിരിക്കാനാവില്ല. മാത്രമല്ല ഇവർ സംഘ ബി ജെ പിക്കാരെയൊക്കെ വിളിക്കുന്ന തെറിയൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇവരും ഇവരുടെ ഭർത്താവും ഒക്കെ ക്ലബ് ഹൗസിൽ ഇരുന്ന് കൊണ്ട് വിളിക്കുന്ന പച്ച തെറികൾ കേട്ട് കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ തെറി കണ്ടുപിടിച്ച തെറി വിളിക്കുന്ന ദമ്പതിമാരുണ്ടെങ്കിൽ അത് ഈ ഷെഫീന ബീവിയും വിനീത് എന്ന് പറയുന്ന ഇവരുടെ കൂടെ ജീവിക്കുന്ന ലിവിംഗ് ടുഗദർ പ്രകാരം ജീവിക്കുന്ന അയാളുമാണ് എന്ന് പറയേണ്ടി വരുന്നു. കേട്ടാലറയ്ക്കുന്ന ഭാഷ ഉപയോഗിക്കുന്ന ഇവരെ ഒരു മതവിമർശക എന്ന് പോലും പറയാൻ പറ്റില്ല. കാരണം ജാമിദ ടീച്ചർ ആയിക്കോട്ടെ, ജബ്ബാർ മാഷ് ആയിക്കോട്ടെ, സെബാസ്റ്റ്യൻ പുന്നക്കൽ ആയിക്കോട്ടെ, അനിൽ കൊടിത്തോട്ടം ആയിക്കോട്ടെ, ഇങ്ങനെ ഒരുപാട് ഒരുപാട് ആളുകൾ ഇവരൊക്കെ കൃത്യമായിട്ടും സംസ്കാര സമ്പന്നമായിക്കൊണ്ട് തന്നെ നമ്മളുടെ മാന്യത വിടാതെ കൃത്യമായി മാന്യമായ രീതിയിൽ അടിസ്ഥാന പ്രമാണങ്ങൾ വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അല്ലാതെ ഇവർ പറഞ്ഞ പോലെ ലോക മുസ്ലിം സമൂഹത്തിന്റെ വിശ്വാസ പ്രതിബിംബമായിട്ടുള്ള ഈ മുഹമ്മദ് നബിയുടെ ഉമ്മ ഇത്തരത്തിൽ വളരെ മോശമായ സ്ത്രീയാണെന്നും ഈ മോശമായ സ്ത്രീയുടെ മകനായിട്ടുള്ള ഈ മുഹമ്മദ് നബി എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ഏത് രീതിയിലാണ് ഇവരെ നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത്, ചിത്രീകരിക്കേണ്ടത് എന്ന് പറയാതിരിക്കാനാവില്ല. എന്തായാലും ജോസഫ് മാഷിന്റെ കയ്യും കാലും ഒക്കെ വെട്ടിയ, നുപൂർ ശർമ്മയുടെ തലയെടുക്കാൻ വേണ്ടി പാഞ്ഞു നടക്കുന്ന, നുപൂർ ശർമ്മ വിഷയത്തിൽ പാവപ്പെട്ട നിരപരാധികളായ തയ്യൽ തൊഴിലാളികളെ പോലും നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ ഈ മുസ്ലിം ഭീകര വർഗം ഏതായാലും ഇവരെ വെറുതെ വിട്ടിരിക്കുന്നു എന്ന് വേണം കരുതാൻ. കാരണം ഇവർ ഞമ്മന്റെ മതത്തിൽ പെട്ടതാണ്. മറ്റതാണെങ്കിലും ഇവരുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു സംഘി, അതല്ലെങ്കിൽ മറ്റൊരു ക്രിസംഘി. ഈ സംഘികളും ക്രിസംഘികളും പറഞ്ഞാൽ മാത്രമേ ഞമ്മന്റെ ഈ ചങ്ങാതിക്ക് പൊള്ളുകയുള്ളൂ, അതല്ലെങ്കിൽ ഞങ്ങളുടെ മതവികാരം വ്രണപ്പെടുകയുള്ളൂ, ഞങ്ങളുടെ പ്രവാചക നിന്ദ ആവുകയുള്ളൂ എന്ന് പറയാതിരിക്കാനാവില്ല. എന്തായാലും ഇവരെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം ഞാൻ ചെയ്ത ഒരു വീഡിയോ, അത് ഞാൻ അന്ന് ഡിലീറ്റ് ചെയ്തിരുന്നു. അന്ന് ഞാൻ അങ്ങനെ എന്റെ വാക്കുകൾ നിങ്ങളോട് പറയേണ്ടി വന്നതിൽ ഖേദം പ്രകടിപ്പിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ. കാരണം ഇത്രയും സംസ്കാര ശൂന്യമായി ജീവിക്കുന്ന പെരുമാറുന്ന ഈ സ്ത്രീയെ സപ്പോർട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തം ഒരു സംഘ ബി ജെ പി ദേശീയ രാഷ്ട്രീയ സ്നേഹികൾക്കുമില്ല, ഇനി ഇവന്റെ ഒന്നും കിതാബിൽ പറയുന്ന ഒരു കാഫിറുകൾക്കുമില്ല. ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത്, ഇവരെ വളർത്തുന്നതും ഇവർക്ക് നൽകേണ്ടതും ഒക്കെ ഇവരുടെ മതത്തിൽപ്പെട്ടവർ തന്നെയാണ്. അത് നമ്മളുടെ വിഷയമല്ല. നമ്മൾക്ക് നമ്മുടെ വഴി വേറെ, ഇവർക്ക് ഇവരുടെ വഴി വേറെ. എന്തായാലും ഇവിടെ ഈ ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കാനാവില്ല. ഒരു സംഘിയോ ഒരു ക്രിസംഘിയോ ആയിരുന്നു ഇവർ പറഞ്ഞ പ്രകാരം പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ഉമ്മയെ അധിക്ഷേപിച്ചത്, പ്രവാചകൻ മുഹമ്മദ് നബിയെ അധിക്ഷേപിച്ചതെങ്കിൽ എന്തായിരിക്കും ഈ നാട്ടിലെ കലാപം എന്നുള്ളതും ചിന്തിക്കുന്നിടത്ത് ഇവിടെ നമ്മളുടെ ഈ ചോദ്യം പ്രസക്തമാണ്. അതുകൊണ്ട് തന്നെ ഈ ഷെഫീന ബീവി എന്ന് പറയുന്ന ഈ സ്ത്രീയുടെ, ഈ മേഡത്തിന്റെ ഇത്രയും സംസ്കാര ശൂന്യമായിട്ടുള്ള വാക്കുകൾ ലോക മുസ്ലിം സമൂഹത്തിനെ, ലോക വിശ്വാസി സമൂഹത്തെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നമ്മൾക്കും ഒരുപാട് വേദനയുണ്ട് എന്ന് പറയാതിരിക്കാനാവില്ല. കാരണം ഒരു സംഘിയായാലും ക്രിസംഘിയായാലും ഒരു വിശ്വാസ സമൂഹത്തെയും ഒരു വിശ്വാസി സമൂഹത്തെയും അല്ല അടച്ചാക്ഷേപിക്കുക, വിമർശിക്കുക. ആ വിശ്വാസി സമൂഹത്തിൽ ഉള്ളവർ അവർ ഞങ്ങൾക്കു നേരെ, അതായത് കാഫിർ എന്ന് നിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള, നിങ്ങളുടെ പ്രഖ്യാപിത ശത്രുവാക്കി രേഖപ്പെടുത്തിയിട്ടുള്ള കാഫിറുകളുടെ നെഞ്ചത്തോട്ട് കയറുമ്പോൾ, കാഫിറുകളുടെ ആചാര അനുഷ്ഠാനങ്ങളുടെ മേലോട്ട് കയറുമ്പോൾ നിങ്ങളിലുള്ള തെറ്റുകൾ ഞങ്ങൾ വിളിച്ചു പറയും. അത് ഇന്നും വിളിച്ചു പറയും, നാളെയും വിളിച്ചു പറയും. കൃത്യമായിട്ടുള്ള പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് തന്നെ, തെളിവടക്കം വെച്ചുകൊണ്ട് തന്നെ അത് തിരുത്തപ്പെടാൻ വേണ്ടിയാണ് ഞങ്ങൾ അങ്ങനെ പോരാടുന്നത്. നിങ്ങൾ മദ്രസയിൽ
പഠിക്കുന്നത് വെറും തുച്ഛമായ ഒന്നോ രണ്ടോ ശതമാനം ഇതിനുള്ളിലുള്ള കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾ പഠിക്കുന്നത്. പക്ഷേ ഇതിനുള്ളിലുള്ള ഇത്രയും വൃത്തികെട്ട അതല്ലെങ്കിൽ ഇത്രയും മാറ്റപ്പെടേണ്ട കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് തെളിവ് സഹിതം ഞങ്ങൾ സംസാരിക്കുമ്പോൾ, അത് ജാമിദ ടീച്ചർ ആയിക്കോട്ടെ, ജബ്ബാർ മാഷ് ആയിക്കോട്ടെ, സെബാസ്റ്റ്യൻ പുന്നക്കൽ സാറായിക്കോട്ടെ, അനിൽ കൊടിത്തോട്ടം ആയിക്കോട്ടെ, ഇവരൊക്കെ സംസാരിക്കുമ്പോൾ അത് മാന്യമായി സംസ്കാര സമ്പന്നമായി തന്നെ കൃത്യമായ ഭാഷയിലാണ് സംസാരിക്കുന്നത്. അല്ലാതെ ഇവരെ പോലെ വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന രീതിയിൽ ഇവരും ഇവരുടെ കൂടെ ലിവിംഗ് ടുഗദർ എന്നും പറഞ്ഞ് ജീവിക്കുന്ന, വിനീതം വിളിക്കുന്ന പച്ചത്തെറി സംസ്കാരത്തിലല്ല. കാരണം ഞങ്ങൾ ജീവിച്ചത്, ഞങ്ങൾക്ക് സംസ്കാരം പകർന്നു തന്നത് ഞങ്ങളുടെ രക്ഷിതാക്കളിലൂടെയാണ്. അത്തരത്തിൽ ഞങ്ങളുടെ രക്ഷിതാക്കളുടെ നല്ല സംസ്കാരം മാത്രമാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ആ പകർന്നു തന്നതും അത് തന്നെയാണ്. ആ സംസ്കാരത്തിൽ ഊന്നിയാണ് ഞങ്ങളുടെ ജീവിതം. ഇവരുടെ ജീവിതം അപ്പോൾ ഏത് രീതിയിലായിരിക്കും, അവർക്ക് പകർന്നു കിട്ടിയത് ഏത് രീതിയിലായിരിക്കും എന്ന് ചിന്തിക്കുന്നവർക്ക് കൃത്യമായിട്ടും ദൃഷ്ടാന്തമുണ്ട്, ഉത്തരമുണ്ട് എന്ന് പറയാതിരിക്കാനാവില്ല. അതുകൊണ്ട് നമ്മളുടെ ചോദ്യം ഇത്ര മാത്രമേ ഉള്ളൂ, ജോസഫ് മാഷ് എന്ന് പറയുന്ന നിങ്ങളുടെ ഭാഷയിലെ ക്രിസംഗിയുടെ കാലും കൈയും വെട്ടിയ നിങ്ങൾക്ക് എന്തേ ഈ പറയുന്ന ഷെഫീന ബീവി പറഞ്ഞതൊന്നും നിങ്ങൾ കേട്ടില്ലേ? എന്തേ നിങ്ങളുടെ ചെവിയൊക്കെ അടഞ്ഞിരിക്കുകയാണോ? ഇനി വേണ്ട, ഈ പറയുന്ന നുബൂർ ശർമ്മയുടെ തലയെടുക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്ത മുസ്ലിം ലോക മുസ്ലിം കുടുംബീകരന്മാരെ, എന്തേ നിങ്ങൾ കണ്ടില്ലേ ഷെഫീന ബീവി നിങ്ങളുടെ ആരാധ്യനായിട്ടുള്ള മുഹമ്മദ് നബിയുടെ ഉമ്മയെ ഇത്ര കണ്ട് ആക്ഷേപിച്ചതും ഇത്ര കണ്ട് അപഹസിച്ചതും? വളരെ മ്ലേച്ഛകരമായിട്ടുള്ള ഒരു സംസ്കാരവും തൊട്ടു തീണ്ടാതെ അസഭ്യം മാത്രം വിളിച്ചു നിങ്ങൾ കേട്ടില്ലേ? അതോ നിങ്ങളുടെ ചെവിയൊക്കെ എന്ത് അടിച്ച് പീസായി പോയോ എന്ന് ചോദിക്കാതിരിക്കാനാവില്ല. ആ ചോദ്യം മാത്രമാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. നീ മിത്രത്തിൽ ഞങ്ങളുടെ വിമർശനം, ഞങ്ങളുടെ പ്രവർത്തനം, ഞങ്ങളുടെ പോരാട്ടം അത് ഞങ്ങൾ തുടരുക തന്നെ ചെയ്യും. അത് നിങ്ങൾക്ക് ഈ ലോക മുസ്ലിം സമൂഹത്തിനെതിരെയല്ല, നിങ്ങളുടെ മതത്തിലുള്ള തിന്മകൾക്കെതിരെയാണ്. അതും തന്നെ ഞങ്ങളുടെ ദേഹത്തോട്ട് പാഞ്ഞു കയറിയതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ആ രീതിയിലേക്ക് മാറിയത്, അതല്ലെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഞങ്ങളെ മാറ്റിയത്. നിങ്ങൾ വായടച്ചാൽ ഞങ്ങളും വായടയ്ക്കും, നിങ്ങൾ വാതുറന്നാലോ ഞങ്ങളും അതിശക്തമായി വാതുറക്കും. അതുകൊണ്ട് അടിസ്ഥാനപരമായ പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് ഞങ്ങൾ സംസാരിക്കുമ്പോൾ അതേ പാതയിലോ അതേ ലേബലിലോ ഈ ഷെഫീന ബീവിയെ ആരും ചേർക്കേണ്ടതില്ല. അവരുടെ ഭാഷയും സംസ്കാരവും വേറെയാണ്. ഞങ്ങൾ പഠിച്ചത്, ഞങ്ങൾക്ക് പകർന്നു കിട്ടിയ സംസ്കാരം ഇതല്ല. ഞങ്ങൾ ഹൈന്ദവ സംസ്കാരത്തിൽ ഊന്നിക്കൊണ്ട് ജീവിക്കുന്നവരാണ്. ഞങ്ങൾ ഭാരതീയ സംസ്കാരത്തിൽ ഊന്നി ജീവിക്കുന്നതാണ്. അവിടെ ഞങ്ങൾക്ക് അസഭ്യം വിളിയും സംസ്കാരം ഇല്ലായ്മയും അല്ല ഞങ്ങൾക്കുള്ളത് എന്ന് പറയാതിരിക്കാനാവില്ല. എന്തായാലും ഈ ഷെഫീന ബീവിയെ പോലുള്ള സ്ത്രീകളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട ഒരു ഗതികേടും നമ്മൾ ഹൈന്ദവർക്കില്ല, സ്വാഭിമാനി ഹൈന്ദവർക്കില്ല. ഇനി ഇവരുടെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു കാഫിറിനുമില്ല, അത് സംഖ്യയായാലും ക്രിസംഖ്യയായാലും ഇല്ല എന്നുള്ളത് വീണ്ടും വീണ്ടും ഉറക്കെ പറയട്ടെ. ജോസഫ് മാഷിന്റെ കൈയും കാലും വെട്ടിയവരോടും നുബൂർ ശർമ്മയുടെ തലയെടുക്കാൻ വേണ്ടി പാഞ്ഞു നടക്കുന്നവർക്ക് മുൻപിൽ ഇതാ ഒരു ചോദ്യചിഹ്നമായി തന്നെ ഈ ഷെഫീന ബീവിയുടെ ഈ വീഡിയോ, ഈ വാക്കുകൾ, ഈ അപഹാസ്യം, ഈ പരിഹാസം, ഈ അസഭ്യം വിളി നിങ്ങളുടെ മുഹമ്മദ് നബിയെയും മുഹമ്മദ് നബിയുടെ ഉമ്മയായിട്ടുള്ള ആമിനയെയും വിളിച്ചത് നിങ്ങൾക്ക് മുൻപിലേക്ക് ഇടുകയാണ് എന്ന് പറയാതിരിക്കാനാവില്ല. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.